ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ ആദർശ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിളയാണ്. അതായത് നമ്മുടെ കേരളം എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് ആ വാക്കിൽ നിന്നാണ്, കേരം. അതാണ്, അതെ, തെങ്ങ് തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ തെങ്ങില്ലാത്ത ഒരു വീട് വളരെ കുറവാണ്. തെങ്ങുകളില്ലാത്ത കാരണം നമ്മുടെ തേങ്ങക്ക് അത്ര പ്രസക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അരക്കാനും കറികൾക്കും എല്ലാം നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. പക്ഷേ നമുക്കറിയാം, ഒരു 20-25 വർഷം പുറകോട്ട് പോയാൽ ഒരു നമ്മുടെ വീട്ടുമുറ്റത്തുള്ള തെങ്ങിൽ നിന്ന് ഏകദേശം 150 മുതൽ 200 നാളികേരം വരെ കിട്ടിയ സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ തെങ്ങ് തന്നെ 10-15 അല്ലെങ്കിൽ 2-3 നാളികേരം വരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം എൻ്റെ വീട് മാത്രമല്ല, വീടിനടുത്തുള്ള എല്ലാ ടൗൺ പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള വീടുകളുടെ പ്രധാന പ്രശ്നമാണ് അത്, തെങ്ങിൽ നിന്ന് കാര്യമായ വരുമാനം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരേ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ തെങ്ങിന് എന്ത് കൊടുത്തു? തെങ്ങ് ഇങ്ങോട്ട് തരുന്നില്ല എന്നൊക്കെ നമ്മളിപ്പോഴും പരാതി പറഞ്ഞു. തെങ്ങിന് നമ്മൾ എന്ത് കൊടുത്തു? എങ്ങനെയാണ് തെങ്ങിൻ്റെ പരിചരണം? എന്തുകൊണ്ടാണ് നമ്മൾ തെങ്ങിന്ന് കറ ചാടുന്നത്? എന്തുകൊണ്ടാണ് തെങ്ങിൻ്റെ കൂമ്പ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഒന്നോ ഒരാഴ്ച കൊണ്ട് തെങ്ങ് പൂർണ്ണമായി നശിച്ചു ഉണങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് തെങ്ങിന് മണ്ട മറിഞ്ഞു പോകുന്നത്? അതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആദ്യമായി പറയുകയാണ്, തെങ്ങിൽ ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു കറ ചാടുന്ന രോഗം, അതോ സ്റ്റം ബ്ലീഡിങ് അല്ലെങ്കിൽ കൂമ്പ് ചെയ്യുന്ന രോഗം, അതോ ബഡ് റോട്ട്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ. പിന്നെ ചെന്നീരൊലിപ്പിനാണ് സ്റ്റം ബ്ലീഡിങ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കീടങ്ങൾ, അതായത് ചെമ്മൻ ചെല്ലി, കൊമ്മൻ ചെല്ലി, മണ്ടരി, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മളെ തെങ്ങിന് കഷ്ടപ്പെടുത്തിയും നമ്മളെ കേര കർഷകരെ ഏകദേശം നടുപൊടിച്ചിരുന്ന ഒരുപാട് രോഗങ്ങൾ വില്ലന്മാരായിട്ടുണ്ട്. ഒരു കാലത്ത് മണ്ടരി ഭയങ്കര പ്രശ്നമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏകദേശം മണ്ടരിയുടെ പ്രശ്നം തെങ്ങനെ ടോളറൻസ് കണ്ടെത്തി മണ്ടരി ഒരു പരിധിവരെ നമ്മൾ കുറയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വില്ലനായി നിൽക്കുന്നതാണ് ചെന്നീരൊലിപ്പും അഥവാ സ്റ്റെംബ്ലിഡിങ് ബഡ്റോട്ടും കുമ്പിച്ചേർ. ഈ പ്രശ്നങ്ങൾ, ഈ രണ്ട് രോഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ബാധിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മൾ തെങ്ങ് എപ്പോഴാണ് തുറക്കേണ്ടത്? നമ്മളെ കർഷകർക്ക് സ്ഥിരമുള്ള ഡൗട്ടാണ്, തെങ്ങ് എപ്പോഴാണ് തുറക്കേണ്ടത്, എന്തൊക്കെ വളങ്ങളാണ് തെങ്ങിന് കൊടുക്കേണ്ടത്, തെങ്ങിന് ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ മതിയോ, എത്ര തോതിലാണ് ജൈവവളങ്ങൾ കൊടുക്കേണ്ടത്, അതൊക്കെ വളരെ വളരെ ഡൗട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെങ്ങ് നമ്മൾ കൃത്യമായ രീതിയിൽ വളം കൊടുത്താൽ നമുക്ക് തെങ്ങ് ഒരിക്കലും ചതിക്കില്ലെന്നാൽ ശരിയാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചു, തേങ്ങ കുറച്ച് വില കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ തെങ്ങ് മൊത്തം മുറിച്ചിട്ട് റബ്ബർ വെച്ച ആളുകളുണ്ട്. അവർക്ക് വൻ നഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം 40-45 രൂപയാണ് കിലോന് തേങ്ങക്ക് പോകുന്നത്, അത്ര റേറ്റാണ്. ഇപ്പോൾ അരക്കാൻ തന്നെ തേങ്ങ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്, നമ്മുടെ കേരം എന്ന വാക്ക് വന്ന നാട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെങ്ങിന് എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടത്? അതിന് മുന്നേ പറയാനുള്ളത്, എപ്പോഴാണ് തെങ്ങ് തുറക്കേണ്ടത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. തെങ്ങ് തുറക്കണം, തെങ്ങ് തുറക്കണം, എല്ലാ വർഷവും തെങ്ങ് തുറക്കണം, അല്ലെങ്കിൽ 2 വർഷം കൂടി തുറന്നാൽ മതി, അല്ലെങ്കിൽ 3 വർഷം കൂടി തുറന്നാൽ മതി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഒരു വിളയെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മൾ മനുഷ്യനായിട്ടാണ്. അതാണ് മനുഷ്യനെ എപ്പോഴാണ് നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരിക, എപ്പോഴും രോഗങ്ങൾ വരുന്നതുകൊണ്ട് ശരീരം എങ്ങനെയാണ്, പോഷകാഹാര കുറവുള്ള ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരിക, സംശയമില്ലല്ലോ, 100% ഓക്കെയാണ്. അതേപോലെ തന്നെയാണ് തെങ്ങ്. തെങ്ങ് നമ്മൾ കൃത്യമായ വളങ്ങളില്ല, കൃത്യമായിട്ട് അതിന് പോഷകങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്ത് സംഭവിക്കും, അതിന് രോഗം പിടിപ്പെടും, അതിൻ്റെ ഉൽപ്പാദനം കുറയും, ആ വിള തന്നെ പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ നേരവും 3 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ 3 ദിവസം കൂടെ 1 നേരം ഭക്ഷണം നമുക്ക് മതിയോ, അല്ലെങ്കിൽ 2 ദിവസം കൂടെ 1 നേരം ഭക്ഷണം മതിയോ, പോരാ, നമ്മൾ എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 നേരം ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളാണ്. അപ്പം നിങ്ങൾ അതേപോലെ തന്നെ തെങ്ങ് എല്ലാ വർഷവും തുറന്നിരിക്കണം. നമ്മൾ തെങ്ങ് തുറക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ജൂൺ ജൂലൈ മാസങ്ങളാണ് എപ്പോഴും തെങ്ങ് തുറക്കുന്നത്. എന്തിനാണ് തെങ്ങ് തുറക്കുന്നത്? 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തെങ്ങിൻ്റെ വേരുകൾക്ക് കാര്യമായ വായുസഞ്ചാരം ഉറപ്പാക്കാൻ വേണ്ടി. രണ്ടാമത്തെ തെങ്ങ് തുറക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം, മഴവെള്ളം, വർഷക്കാലത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം മൊത്തം ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നമ്മുടെ വാട്ടർ ടേബിൾ സസ്റ്റെയിൻ ചെയ്യാനുമാണ് നമ്മൾ തെങ്ങ് തുറന്ന് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ വളങ്ങൾ ചെയ്യാനും, അതെൻ്റെ സ്വാഭാവികം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി തെങ്ങ് തുറന്നു. ജൂൺ ജൂലൈ മാസങ്ങൾ ഒന്നോ രണ്ടോ പുതുമഴ കിട്ടുന്നതോടെ നമ്മൾ തെങ്ങ് തുറക്കാം. തെങ്ങ് നല്ല രീതിയിൽ തുറക്കാം. എത്ര എപ്പോഴാണ് തെങ്ങ് ഏത് ലെവലിലാണ് തെങ്ങ് തുറക്കുന്നത്? 1 അടി വിട്ടി തുറന്നാൽ മതിയോ, 1 മീറ്റർ വിട്ടിട്ട് തുറന്നാൽ മതി, 2 മീറ്റർ വിട്ടിട്ട് തുറന്നാൽ മതി, ഇതൊക്കെ വളരെ സംശയം ചെയ്യുന്നതാണ്. നിങ്ങൾ തെങ്ങ് എപ്പോഴാണ് തുറക്കേണ്ടതെന്ന് അറിയാൻ തെങ്ങിൻ്റെ ചുവട്ടിൽ 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പോയി നോക്കണം. അതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, ഒരു വട്ടത്തിൽ ഷെയ്ഡ് വരും, അതിൻ്റെ ക്രൗണിൻ്റെ വട്ടമാണ് കൃത്യമായിട്ട് വരുന്നത്. ആ കൃത്യമായ ഷെയ്ഡിൻ്റെ അവിടെ ഒരു മുകളിൽ കാണുന്ന ക്രൗണിൻ്റെ കറക്റ്റ് വട്ടം താഴെ കിട്ടും. ആ ക്രൗണിൻ്റെ വട്ടത്തിന് ചുറ്റുമായിരിക്കും ഏറ്റവും കൂടുതൽ വേരുകൾ. 80% കൂടുതൽ വേരുകൾ തെങ്ങിൻ്റെ അവിടെയാണ് നിൽക്കുക. വെറും 6% വേരുകൾ 25 മീറ്റർ വരെ പോകും എന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ക്രൗണിൻ്റെ അവിടെയാണ് നമ്മൾ എപ്പോഴും തുറക്കണം. ആ ലെവൽ വെച്ച് വേണം നമ്മൾ തുറക്കാൻ വേണ്ടി. ആ ലെവൽ നമ്മൾ തുറന്നിട്ട്
നമ്മുടെ ദേശം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പ്രവണതയാണ് കുമ്മായി ഇടുവാ. നമ്മൾ അറിയാം, നമ്മൾ മലബാർ മേഖലയിലൊക്കെ എന്താണ് അയൺ ആൻഡ് അലൂമിനിയം കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, ചെങ്കൽ മണ്ണാണ്, അതുകൊണ്ട് നമ്മുടെ പുളിരസം കൂടിയ മണ്ണാണ്. അത് കുറക്കാനാണ് നമ്മൾ ആദ്യത്തെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ കൃത്യമായ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മണ്ണ് പരിശോധിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ മണ്ണ് പരിശോധിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ തുറന്നിട്ട് കുമ്മായം നിർബന്ധമായി ഇടുക, കുമ്മായം മണ്ണുമായി മിക്സ് ചെയ്തിടുക. ഏകദേശം ഒരു തെങ്ങിന് ഒരു വർഷം 1.5 kg കുമ്മായം നിർബന്ധമാണ്. ഈ മഴ പെയ്തോടുകൂടി നമ്മൾ ശരിക്കും പുതുമഴ പെയ്തോടുകൂടി നമ്മൾ തെങ്ങ് തുറന്ന് അതിനകത്ത് മണ്ണുമായിട്ട് നന്നായി വേണം മിക്സ് ചെയ്ത് വേണം കുമ്മായിടാൻ. ഈ കുമ്മായിട്ട് ഏകദേശം 1 to 5 ഇപ്പോൾ നമ്മൾ ഗവേഷകർ തെളിയിച്ചിരിക്കുന്ന വെച്ചാൽ ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നല്ല, പക്ഷേ പണ്ടത്തെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് പോകുകയാണെങ്കിൽ ഏകദേശം 5 days ഗ്യാപ്പിൽ ശരിക്കും പുളിരസം കുറയാൻ വേണ്ടിയിട്ടാണത്. പുളിരസം കുറച്ച് അതിനുശേഷമാണ് നമ്മൾ വളങ്ങളിട്ടാൽ മാത്രമേ പെട്ടെന്ന് അത് വിളിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വളങ്ങൾ കുമ്മായി ഇടാതെ വളങ്ങൾ ഇടുകയെന്ന് പറഞ്ഞാൽ വളരെ ഒരു ശോകരമായ കാര്യമാണ്. കാരണം നമ്മളിട്ടടുത്ത വളത്തിന് കാര്യമായ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, ചെടികൾക്ക് ലഭ്യമാവില്ല. കാരണം പുളിരസം കൂടിയ മണ്ണിൽ നമുക്ക് എന്ത് വളങ്ങളിട്ടാലും അത് മണ്ണിൽ തന്നെ കിടക്കും. എനിക്ക് വളരെ കോമൺ ആയിട്ട് നിങ്ങളോട് പറയേണ്ട ഒരു എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴാണ് നമ്മളെ ഒരു പനിച്ച് വിറച്ച് കിടക്കുന്ന രോഗി, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയുന്നത് പനിച്ച് കിടക്കുന്ന രോഗിയുടെ മുന്നിൽ നമ്മൾ വിഭവസമൃദ്ധമായ ഒരു സദ്യ വയ്ക്കുകയാണ്, സദ്യ ഒരുക്കുകയാണ്. അതായത് ഓലൻ, കൂട്ടുകറി, അങ്ങനെ ഉള്ളമുള്ള അവിയിലൊക്കെയുള്ള വലിയ സാമ്പത്തി അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പനിയുണ്ട്. അപ്പോൾ ആദ്യം പനിക്കുള്ള മരുന്ന് കുറച്ച്, പനി കുറച്ച ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കൊടുത്തൽ വായിക്ക് രുചി ഉണ്ടാവും, ശരീരത്തിന് അത് പെട്ടെന്ന് കഴിക്കാൻ തോന്നുകയുള്ളൂ. അതേ അവസ്ഥയാണ് തെങ്ങിൻ്റെ അവസ്ഥ. അതായത് നമ്മളെ മണ്ണ് പുളിരസം കൊണ്ട് പനിച്ച് വിറച്ച് വെക്കുന്ന അവസ്ഥയാണ്. അതിന് നമ്മൾ ആദ്യം മരുന്ന് കൊടുത്ത്, കുമ്മായം എന്ന മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ പുളിരസം കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മൾ വളങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജൈവ കർഷകരാണ്, വളരെ നല്ലതാണ്, എനിക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ജൈവകൃഷി. പക്ഷേങ്കിൽ നമ്മൾ ഉൽപ്പാദന മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ജൈവകൃഷിനെ 100% നമുക്ക് കുറച്ചും കൂടി, അതിൻ്റെ കൂടെ കീടനാശിനികളൊന്നും ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല, കളനാശിനികളും കുമിൾനാശിനികളും ഉപയോഗിക്കേണ്ട, എല്ലാം ഒഴിവാക്കാം. പക്ഷേങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങൾ കുറച്ച് കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ലെവല് കൂട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് വളങ്ങൾ കൊടുത്തേ പറ്റൂ. ഈ ജൈവകൃഷിയൊക്കെ നമുക്കും പറയാം, എനിക്കും പറയാം, ഞാൻ പല ക്ലാസ്സുകളും പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ജൈവകൃഷിയൊക്കെ. പക്ഷേങ്കിൽ നമ്മൾ ഒരു കർഷകനാണെങ്കിൽ അതിൽ ഉൽപ്പാദനം കൂട്ടുക മാത്രമാണ് എനിക്ക് എൻ്റെ ലക്ഷ്യം. കർഷക ഉൽപ്പാദനം മാക്സിമം ഇൻക്രീസ് ചെയ്യുക, അല്ലാതെ നമ്മൾ ജൈവകൃഷി എന്ന് പറഞ്ഞ ടാഗ് പിടിച്ച് നടക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ കീടനാശിനിയും കുമിൾനാശിനിയും ഒക്കെ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ഈ ഹെൽത്ത് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ കൃത്യമായി ലെവലിൽ നമ്മൾ ഒരു തെങ്ങിന് ഒരു വർഷം നല്ല ഹൈബ്രിഡ്, നന്നായി കായ്ക്കുന്ന ഒരു ഹൈബ്രിഡ് തെങ്ങാണ് 1 kg യൂറിയ ആവശ്യമാണ്. 1 kg യൂറിയ, 1/2 kg രാജ്ഫോസ്, 2 kg പൊട്ടാഷ് നിർബന്ധമായിട്ടാണ്. ഈ യൂറിയ എന്ന് പറയുന്ന വളം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും യൂറിയ എന്ന് പറയുന്ന വളം എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂറിയ എന്ന് പറയുന്ന വളം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഹരിതകം, അതിൻ്റെ പച്ചനിറം, ഇലകൾ വരാൻ, ഒരു ഗ്രീൻ കളർ, ഒരു ഫോട്ടോസിന്തസിനൊക്കെ ഹെഫറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂറിയ എന്ന് പറയുന്ന വളം ഉപയോഗിക്കുന്നത്. നൈട്രജൻ, അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ രാജ്ഫോസ് ഞാൻ പറഞ്ഞു. രാജ്ഫോസ് ഉപയോഗിക്കുന്നത് വേരുകളുടെ വളർച്ച, വേരുകളുടെ ആരോഗ്യം, വേരുകൾക്ക് പോകാനുള്ള ദൂരം പോകാനുള്ള ശക്തി, അതിനൊക്കെയാണ് രാജ്ഫോസ് ഉപയോഗിക്കുന്നത്, ഫോസ്ഫറസ്. പിന്നെ പൊട്ടാഷ്, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി, തേങ്ങയുടെ വലുപ്പം, തേങ്ങയുടെ ഭാരം, അങ്ങനെ വരാതിരിക്കുക, ഇതിൻ്റെ ശക്തി കൂട്ടുക, തെങ്ങിൻ്റെ മണ്ടരിയൊന്നും കുത്താതിരിക്കാനുള്ള അതിൻ്റെ തേങ്ങയുടെ ഇതിന് ഫൈബറിന് സ്ട്രെങ്ത് കൊടുക്കുക, അതൊക്കെയാണ് പൊട്ടാഷിൻ്റെ പ്രത്യേകത. അതിൻ്റെയൊക്കെ ധർമ്മം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്ന് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഒരു കാർഷിക കോളേജിലെ പ്രൊഫസറോ പറയുന്നതായിട്ട് നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതാണ് നൈട്രജൻ. ഞാൻ പറഞ്ഞു നമ്മളെ ഹൈ ഈൽഡിങ് വെറൈറ്റീസ്, വെരി ഹൈ ഈൽഡിങ് വെറൈറ്റീസ്, 1 kg നൈട്രജൻ യൂറിയ കൊടുത്തിരിക്കണം. 1/2 kg നമ്മൾ രാജ്ഫോസ് കൊടുത്തിരിക്കണം, ഫോസ്ഫറസ് കൊടുത്തിരിക്കണം. നമ്മൾ ഏകദേശം ഒരു 2 kg പൊട്ടാഷ് കൊടുത്തിരിക്കണം. പക്ഷേങ്കിൽ നമ്മൾ സാധാരണ ആവറേജ് മാനേജ്മെൻ്റ് ആയിട്ട് കൃത്യമായി സാധാരണ നമ്മൾ കുറ്റിയടിയും വെസ്റ്റ് കോസ്റ്റോളൊക്കെ ഉയരത്തിൽ പോകുന്ന വളരെ ഉയരത്തിൽ നിന്ന് പോകുന്ന തെങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാര്യമായിട്ട് 1 kg യൂറിയ കൊടുത്താൽ മതി. ഒരു 320 g ഫോസ്ഫറസ് കൊടുക്കുക, ഒരു 1/2 kg പൊട്ടാഷ് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട യൂറിയയും നമ്മളെ നമ്മളെ പൊട്ടാഷും നമ്മൾ സ്പ്ലിറ്റ് ഡോസായി കൊടുക്കണം. സ്പ്ലിറ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ പകുതി, അതായത് ഇപ്പോൾ 1 kg 1/2 kg ഇട്ട് കൊടുക്കുക, പിന്നെ മൂന്ന് സമയത്ത് ബാക്കി ഇട്ട് കൊടുക്കുക. പക്ഷേ ഫോസ്ഫറസ് മാത്രം ബേസൽ ഡോസായി കൊടുക്കുക, ബേസൽ ഡോസ് അടിവളമായി കൊടുക്കുക. അതായത് അത് വേരുകൾക്ക് ശക്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് സ്പ്ലിറ്റ് ഡോസായി കൊടുക്കില്ല, അടിവളമായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. പൂർണ്ണമായിട്ടും നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂറിയ. അപ്പോൾ പൊതുവേ ഉള്ള കർഷകരുടെ ചോദ്യമാണ്, സാറേ നമ്മൾക്ക് ഇത് മാത്രം ഇട്ടാൽ മതിയോ, നമ്മൾ ഈ രാസവളങ്ങൾ മാത്രം ഇട്ടാൽ മതിയോ, പോരാ?
ഈ രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ട ക്ലാസ്സുകളിൽ പറയുന്നതാണ്, രാസവളം എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ടോണിക്ക് മാത്രമാണ്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, എനിക്കോ നിങ്ങൾക്കോ ടോണിക് കുടിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റും? നമ്മൾ കുടിക്കുന്നുണ്ട് പല ടോണിക്കുകളും കുടിക്കും, അതുകൊണ്ട് ജീവിക്കാൻ പറ്റും? അതില്ല. ഒരു ബൂസ്റ്റർ മാത്രം. ഈ തെങ്ങിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നതാണ് നമ്മുടെ ജൈവവളങ്ങൾ. ജൈവവളങ്ങൾ പറയുന്ന നമ്മുടെ തോല്, നമ്മുടെ കരയക്കാലിൽ തോലാണെങ്കിൽ ശരി, സീമക്കൊന്നയാണെങ്കിലും ശരി, ചീന, എന്ത് വസ്തുക്കളാണെങ്കിലും അതാണ് നമ്മൾ തെങ്ങിൻ്റെ ഭക്ഷണം, ആഹാരം. അതാണ് കൃത്യമായ തോതിൽ നമ്മൾ കൊടുക്കേണ്ടത്, തെങ്ങിൻ്റെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് നമ്മൾ ഏകദേശം ഒരു തെങ്ങ്, ഞാൻ പറയുന്നു ആ ഡോസ്, ആദ്യം പറഞ്ഞ ഡോസ് രാസവളങ്ങളാണ്, ടോണിക് എന്ന് മാത്രം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മളൊരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ ജൈവവളങ്ങൾ ഒരു തെങ്ങിന് ഏകദേശം 50 കിലോളം ജൈവവളങ്ങൾ കൊടുക്കണം. 50 കിലോളം ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തെങ്ങിന് അത് ആഹാരമായി വരിക്കുകയും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ നാടിൽ നമ്മൾ പറമ്പിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ തൊണ്ട് അടക്കം നമ്മൾ പൊതിയിടുന്ന പോലെ നമ്മൾ തൊണ്ട് വരെ ഇട്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്ന ഇട്ട് കൊടുത്താൽ തെങ്ങിന് നല്ലതാണ്? തെങ്ങിന് നല്ല ടോളറൻസ് ലിമിറ്റഡ് വിലയാണ്. ആ രീതിയിൽ നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തെങ്ങ്. പിന്നെ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ മൂടേണ്ടതെന്നുള്ളത്. ഏകദേശം നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക, രാവിലെ തുറക്കുക, വൈകുന്നേരം ആ വീട്ടിലെ വേസ്റ്റൊക്കെ ഇട്ടങ്ങ് മൂടുക. ആ പ്രവണത ഒരിക്കലും പാടില്ല. മാത്രമല്ല അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങ് തുറന്ന ശേഷം നമ്മൾ കൃത്യമായ അളവിൽ ഈ ഇതൊക്കെ ഇട്ട ശേഷം ഏകദേശം 3 മാസങ്ങൾ തെങ്ങ് തുറന്നിരിക്കണം. ആ മഴ ഇറങ്ങുന്ന വെള്ളം മൊത്തം അതിനകത്ത് കിട്ടിയിരിക്കണം. എന്നിട്ട് മൂടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അടുത്ത് പറഞ്ഞ ഡോസ്, സ്പ്രിഡ് ഡോസ് വേണം. ആദ്യം പകുതി ഇടാൻ പറഞ്ഞത് 1/2 കിലോ യൂറിയയും 1 കിലോ പൊട്ടാഷ്യം, ഹൈ ഹീൽഡിങ് വെറൈറ്റീസ് അങ്ങനെ ചെയ്യാം. മറ്റേതാണ് അതിൻ്റെ പകുതി സ്പ്ലിറ്റ് ചെയ്ത് അവസാനം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം, ഈ തവണ, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഈ നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ അടുത്ത വർഷമാകുമ്പോഴേക്കിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. ഈ 5 മൊത്തം തേങ്ങയും നമുക്ക് 50 മറവും തേങ്ങയെന്ന് അവിടെ 100, 150 തേങ്ങയും നമ്മൾ തെങ്ങ് കൃഷിയും തെങ്ങ് കർഷകരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് നമ്മളെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ചെയ്യും. അത് തേങ്ങ നമുക്ക് ഒരിക്കലും തെങ്ങ് നമ്മൾ കൈവിട്ട് തെങ്ങ് ചതിക്കില്ല എന്നുള്ള സത്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം തെങ്ങ് നല്ല വിലയുള്ള സമയമാണ്. ഒരിക്കലും കർഷകർ ചതിക്കാത്തൊരു വിളയും കൂടിയാണ് തെങ്ങ്. താങ്ക് യു.